ഹലോ എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. സോ അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മളിന്ന് ട്രിവാൻഡ്രം ലുലു മോളിൽ പോയ ഒരു വ്ലോഗാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇതിപ്പോൾ എന്നെയൊക്കെ കാണാം, എന്താ ക്ലാസ്സിലൂടെ എന്നെ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഇത് കുറേ നാളായിട്ട് വെയിറ്റിങ്ങിൽ വെച്ചൊരു വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങളുമുണ്ട്. നമ്മളകത്തോട്ട് കയറുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ അകത്ത്. ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അകത്തോട്ട് പോകാൻ പറ്റിയത്. ഇതേപോലെ അതാണ്ടാ കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ടൈം ലാപ്സിലിട്ടേക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പോകുന്നത്. നല്ല തിരക്കായിരുന്നു, ഒരുവിധം ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. വണ്ടി കൊണ്ടുവരുന്നവരല്ലാതെ എന്താ ഈ ആൾക്കാരുണ്ടായിരുന്നു, നടന്ന് മാത്രമായിട്ട് വരുന്ന അങ്ങനെയുള്ളവരും ഒരു വഴി കൂടെ പോകുന്നുണ്ട്. നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. ഇവിടെ എങ്ങും പാർക്കിങ്ങിനൊരു ഏരിയ ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ മേളിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ സാധനം കാണിച്ചുതരാം, എത്ര നിലയുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. എവിടെ നല്ലൊരു വ്യൂ ആണ്, കണ്ടോ 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 കണ്ടോ, മേള് വരെ നിൽക്കുകയാണ്. ഇനി രക്ഷയില്ല, നമുക്ക് മേളിൽ കൊണ്ടുപോകാം. എന്താ വൺ ഇയിൽ കൊണ്ടുപോകുന്ന ചേട്ടൻ പറഞ്ഞു, മേളിൽ പോകാൻ പറഞ്ഞു. വൺ ഇ അല്ല, എഫ് ആണ്. പിന്നെ മേളിലോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ സ്പേസ് ഇല്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് അവിടെ. പിന്നെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരിടത്ത് പാർക്കിംഗ് തീർന്ന ഉടനെ അതിൻ്റെ മേളിൽ പോകും, അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ മേളിൽ പോകും, അങ്ങനെയുണ്ട്. നമ്മൾ വേറെ എവിടെയും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്നവർക്ക് എല്ലാവർക്കും പാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം, പാർക്കിംഗ് സ്പേസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ പിന്നെയും മേളിലോട്ട് പോവുകയാണ്, മലയ്ക്ക് മുകളിലേക്ക് പോകുന്ന പോലെ. സിക്സ് എഫിൽ ഇപ്പോൾ ഒന്നും കിട്ടിയില്ല, നമുക്കിനിയും കുറച്ചുകൂടെ മേളിലോട്ട് പോകാം. നമുക്ക് പാർക്കിങ്ങിന് സ്പേസ് കിട്ടിയിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെ പോയി വിശദമായിട്ട് കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ലുലു മോളിലാണ് ഉള്ളത്. സോ ഒരു ഹാഫ് ആൻ അവർ ലുലു മോളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇനി നമ്മൾ ഉൾമേളിൽ പോവാണ്. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വുഡ്ലാൻഡിൻ്റെ ഷോപ്പാണത്. അതേപോലെ തന്നെ ഒരുപാട് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, ഒരു റീഡിങ് കോമ്പറ്റീഷൻ നടക്കുക. നമ്മൾ മാക്സിമം കറങ്ങാനൊക്കെ ഇറങ്ങി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് മിറർ എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ മിറർ സെൽഫി എടുക്കും. ഇത് ആക്ച്വലി മിറർ വീഡിയോ ആണ്. ആക്ച്വലി ഇതെടുക്കുന്ന ഇവിടെ ഇപ്പം ഞാൻ തലയും കുത്തി നിന്ന് ഒരു വീഡിയോ കൂടെ എടുക്കും. കണ്ണാടി കണ്ടാൽ
ഞാൻ വിടാറില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ദേശാടനം തുടങ്ങി. ഇപ്പോൾ ദീപിക പതുക്കോണിനെ കണ്ടില്ലേ, അതുപോലെ ഒരുപാട് പേരുടെ വെച്ചിട്ടുണ്ട്. നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് ആക്ച്വലി. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ എന്താണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് അത്. നമുക്കിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ നല്ല സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ചില നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതുണ്ട്. എങ്കിലും എന്താ പറയുക, നമുക്കിങ്ങനെ ഒരു മോളിൻ്റകം അല്ല ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ട്രിവാൻഡ്രം ലുലു മോള്. ഒരു ഗൾഫ് ഫീലൊക്കെ നമുക്ക് വരുന്ന ഒരു സ്ഥലമാണ് ആക്ച്വലി. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളിങ്ങനെ ദേശാടനം ചെയ്ത് ഇങ്ങനെ കണ്ടാണ്. ഇപ്പോൾ അത് ആക്ച്വലി ഇത് ഞങ്ങൾ തേടി നടന്ന സ്ഥലമാണ്, ഗെയിംസിൻ്റെ സ്പേസാണിത്. അതിൻ്റെ അപ്പുറത്ത് അതിലും പ്രധാനപ്പെട്ട ഫുഡ് കോർട്ട് ഉണ്ട് അപ്പുറത്ത്. അതും ഞങ്ങൾ കുറേ നേരമായിട്ട് തേടി നടന്ന സ്ഥലമാണ്. അതെൻ്റെ അനിയനാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാവരും കയറുന്നു. ഞങ്ങളതിന് കയറിയൊന്നുമില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും അകമൊക്കെ ഒന്ന് കണ്ട് നല്ല ഫണ്ണാണ് ആക്ച്വലി. കണ്ടിരിക്കാനും ഫണ്ണാണ്, അതിലിരിക്കുന്നവർക്കും ഫണ്ണാണ്. കണ്ടില്ലേ, അതിനകത്ത് ടിക്കറ്റ് സെൻറ്റർ ഉണ്ട്. ഓരോ റൈഡിനും ഓരോ ടിക്കറ്റ് കളക്ഷൻ സെൻറ്റർ ഉണ്ട്. ആൾക്കാർ കയറാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട് ആണ് അതിൻ്റെ അകത്ത്. കുട്ടികളാണ് മെയിനായിട്ട്, കുട്ടികളാണ് ആൾക്കാരുടെ ടാറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ആൾക്കാർ അതിൻ്റെ അകത്തിരുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ആ ഒരു ബാൽക്കണി വ്യൂ നോക്കുമ്പോൾ ഇതാണ് ആ ഒരു ഗെയിമിൻ്റെ സ്പേസ്. ഇതൊക്കെ ഇതാണ് ഇപ്പുറത്ത് ഫുഡ് കോർട്ട്. ആ ഒരു ഫുഡ് കോർട്ടാണ് ഈ കാണുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരാൾ വരും. ആരാണ് വരുന്നതെന്ന് നോക്കിയ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കാണേണ്ട ഒരു കാഴ്ചയാണത്. കണ്ടില്ലേ, പോകുന്ന കണ്ട. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മോള് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ തൂങ്ങി നടക്കുന്നവർക്ക്. ഇനി ഒരു പ്രധാനപ്പെട്ട, ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ഇതാണ് തലപ്പാക്കെട്ടി റെസ്റ്റോറൻറ്റ്, ഡിണ്ടിഗൽ തലപ്പാക്കെട്ടി റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ബിരിയാണീസിൽ ഒന്നാണ് ഡിണ്ടിഗൽ തലപ്പാക്കെട്ടി. അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ എനിക്കത് ഞാനത് കണ്ടുപിടിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, കാരണം ബിരിയാണി കഴിക്കാനുള്ള മൂഡില്ല ഞങ്ങളതുകൊണ്ട്. പിസ്സ കെട്ടി കയറി ഒരു പിസ്സ കഴിച്ചു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫുള്ള് മൊത്തത്തിൽ ഞങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കേണ്ടത്. ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ കണ്ടിറങ്ങാന്ന് വിചാരിച്ചിട്ട് പിന്നെ മൊത്തം വൺ അവർ എടുത്തു. വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എടുത്തു ഞങ്ങൾ ഇതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഒരു ഗൾഫ് ഫീല് മൊത്തത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ജോലി, പുതിയ പുതിയ എൻ്റർപ്രണേഴ്സിനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ റീഡിങ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലം. അതേപോലെ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നടത്തുന്നുണ്ട്. കണ്ടില്ലേ, മരങ്ങളൊക്കെ കണ്ടില്ലേ, അതാണ് ആ ഒരു ഗൾഫ് ഫീലെന്നൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ ഫുഡ്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിസ്സയൊക്കെ കഴിക്കാത്തവർക്ക്, ഞാനൊക്കെ ആദ്യമായിട്ടാണ് പിസ്സ കഴിക്കുന്നത് മോളിൽ, ഈ മോളിൽ വന്നതിന് ശേഷമാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒരു ഫാഷൻ ക്യാപിറ്റൽ, അതേപോലെ തന്നെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് പോയി വൺ ഡേ ഫുൾ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ഞങ്ങളിത് തിരിച്ച് ലിഫ്റ്റിൽ കയറി. അപ്പോൾ വ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.